ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടന്ന വാശിയേറിയ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ലക്നോ സൂപ്പർ ജയൻസും ഏറ്റുമുട്ടിയപ്പോൾ അവസാന പന്തിൽ തകർപ്പൻ വിജയം കരസ്ഥമാക്കി ലക്നോ സൂപ്പർ ജയൻസ്. നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വിരാട് കോഹ്ലിയുടെ 44 പന്തിൽ 4 സിക്സും 4 ബൗണ്ടറിയും ഉൾപ്പെടെ 61 റൺസിൻ്റെ പിൻബലത്തിലും ക്യാപ്റ്റൻ ഡുപ്ലസിസ് പുറത്താകാതെ 46 പന്തിൽ 5 സിക്സും 5 ബൗണ്ടറിയും ഉൾപ്പെടെ 79 റൺസും ഗ്ലെയിൻ മാക്സ്വെല്ലിൻ്റെ 29 പന്തിൽ 6 സിക്സും 3 ബൗണ്ടറിയും ഉൾപ്പെടെ 59 റൺസിൻ്റെയും പിൻബലത്തിൽ 20 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 212 റൺസാണ് ബാംഗ്ലൂർ നേടിയത്. ലക്നോ സൂപ്പർ ജയൻസിനു വേണ്ടി മികച്ച ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ചത് മാർക്ക് വുഡ് 4 ഓവറിൽ ഒരു മേഡിനുൾപ്പെടെ 32 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് നേടിയപ്പോൾ അമിത് മിശ്ര 2 ഓവറിൽ 18 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് നേടുകയും ചെയ്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ലക്നോ സൂപ്പർ ജയൻസിന് തുടക്കം തന്നെ പ്രകരമേൽക്കുകയായിരുന്നു. മേയേഴ്സ് 3 പന്തിൽ 0-ന് മുഹമ്മദ് സിറാജിൻ്റെ പന്തിൽ ക്ലീൻ ബൗൾഡ് ആവുകയായിരുന്നു. പിന്നീട് പതുക്കെ കളിച്ച കെ എൽ രാഹുൽ 20 പന്തുകൾ നേരിട്ട് ഒരു ബൗണ്ടറി ഉൾപ്പെടെ 18 റൺസ് എടുത്ത് വിരാട് കോഹ്ലിക്ക് ക്യാച്ച് നൽകി മുഹമ്മദ് സിറാജിൻ്റെ പന്തിൽ പുറത്താവുകയും ചെയ്തു. പിന്നീട് ദീപഹൂഡ 10 പന്തുകൾ നേരിട്ട് ഒരു ബൗണ്ടറി ഉൾപ്പെടെ 9 റൺസ് മാത്രമാണ് നേടിയത്. കുനാൽ പാണ്ഡ്യ 2 പന്തുകൾ നേരിട്ട് 0-ന് പുറത്താവുകയും ചെയ്തു. പിന്നീട് മാർക്കസ് സ്റ്റോയ്നിസ് 30 പന്തുകൾ നേരിട്ട് 5 സിക്സും 6 ബൗണ്ടറിയും ഉൾപ്പെടെ 65 റൺസ് എടുത്ത് ടീമിനെ കരകയറ്റുകയും ചെയ്തു. പിന്നീടായിരുന്നു നിക്കോളാസ് പൂരൻ്റെ വെടിക്കെട്ട് പ്രകടനം. വെറും 19 പന്തുകൾ നേരിട്ട് 7 സിക്സും 4 ബൗണ്ടറിയും ഉൾപ്പെടെ 62 റൺസ് എടുത്ത താരം മുഹമ്മദ് സിറാജിൻ്റെ പന്തിലാണ് പുറത്താവുകയും ചെയ്തത്. നിക്കോളാസ് പൂരൻ പുറത്തായതിനു ശേഷം ടീമിനെ കരകയറ്റുന്നതിനിടെ ബെദോനി 24 പന്തിൽ 4 ബൗണ്ടറി ഉൾപ്പെടെ 30 റൺസിന് പുറത്താവുകയും ചെയ്തു. പിന്നീട് ഉനത്കട്ട് 7 പന്തിൽ 1 ബൗണ്ടറി ഉൾപ്പെടെ 9 റൺസ് എടുത്ത് ടീമിനെ വിജയത്തിന് നിർണായക പങ്കുവഹിക്കുകയും ചെയ്തു. കളിയുടെ അവസാന പന്തിൽ ലക്നോ സൂപ്പർ ജയ്സിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് 1 റൺസായിരുന്നു. എന്നാൽ ബൗളർ മികച്ച രീതിയിൽ ബൗൾ ചെയ്യുകയും ബോൾ നേരെ ദിനേശ് കാർത്തിക്കിൻ്റെ കൈകളിൽ എത്തുകയും ചെയ്തു. എന്നാൽ ദിനേശ് കാർത്തിക്കിന് ബോൾ കയ്യിലൊതുക്കാൻ സാധിക്കാത്തത് വന്നുകൊണ്ട് തന്നെ ലക്നോ സൂപ്പർ ജയൻസ് വേണ്ടിയിരുന്ന ആ 1 റൺസ് ഓടിയെടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ തകർപ്പൻ വിജയം ലക്നോ സൂപ്പർ ജയൻസ് നേടുകയും ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.